എന്താ വന്നേന്ന് ചോദിച്ചപ്പോ നിഖില ചേച്ചിനെ കാണാനാ എന്ന് പറഞ്ഞ് കൊറേ പേരുണ്ട് ഈ സൈഡിലുണ്ട്, കൊറേ ബോയ്സ് ഒക്കെ ഇങ്ങനെ ചേച്ചിനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ചേച്ചിക്ക് എന്താ നന്നായിട്ട് പറയാന്ന് ചോദിക്കാം. ഞാനിപ്പോ ഇനാഗുറേഷൻ ചെയ്യുന്നത് മൈജി ഫ്യൂച്ചർ ആണ്. ഇവിടെ എനിക്ക് തോന്നുന്നു 4 വർഷമായിട്ട് മൈജി ആണ്, മൈജി ആദ്യമായിട്ടാണ് ഇവിടെ മൈജി ഫ്യൂച്ചർ ആവുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട് എന്താണ് മൈജിയും മൈജി ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മൈജി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറയുന്ന ഫോണും ലാപ്ടോപ്സും അങ്ങനെ ഈ ഗാഡ്ജറ്റ്സുകൾ മാത്രം ഡിജിറ്റൽ അത് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് അവർ അപ്ഗ്രേഡായി. അവർക്ക് ഹോം അപ്ലയൻസസ് ഉണ്ട്, നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഗ്ലാസ് വെയേഴ്സ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് ഗാഡ്ജറ്റ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും. അത് മാത്രമല്ല, ഓൾറെഡി എന്റെ അറിവിൽ ഞാൻ പത്രത്തിലൊക്കെ കണ്ടത് വെച്ച് മൈജി ഇപ്പോ ഓഫേഴ്സ് റണ്ണിംഗ് ആണ്. അപ്പൊ മൈജി ഫ്യൂച്ചർ വരുമ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പൊ അതല്ലാതെ സ്പെഷ്യൽ ഓഫേഴ്സും ഉണ്ടാവും. അപ്പൊ എല്ലാവരും വരിക, വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു. കട്ടപ്പനയിൽ ഇങ്ങനെ നമുക്ക് എല്ലാ ഗാഡ്ജറ്റ്സും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്ത് വാങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഫ്യൂച്ചർ ഒരു തോട്ട് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോ ഈ മൈജി ഫ്യൂച്ചർ ഇവിടെ ഒരു വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ മൈജിയുടെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് പറഞ്ഞു തന്നു, ആൻഡ് മൈജി നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പോ ഇന്നത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇനിയും ഒത്തിരി പേര് നമ്മുടെ കൂടെ സ്റ്റേജിലുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു ചെറിയ ഡാൻസ് കഴിഞ്ഞ 4 വർഷമായിട്ട് മൈജി ഇവിടെ ഉണ്ട്. നിങ്ങൾ തന്ന എല്ലാ സ്ഥലങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ എല്ലാവരുടെയും ആ ഒരു ഇത് മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മൈജി ഫ്യൂച്ചർ ആയിട്ട് നമ്മുടെ കട്ടപ്പന നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. സോ ഇത്രയും കാലം തന്നിരുന്ന എല്ലാ സന്തോഷങ്ങൾക്കും തീർച്ചയായിട്ടും നമുക്കത് പകർന്നുകൊണ്ട് ഇനിയുള്ള ഒരു വരുന്ന കാലങ്ങളിലേക്ക് നമുക്ക് എന്താണോ ഒരു വീട്ടിലേക്ക് വേണ്ട, അല്ലെങ്കിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസിന്റെയും ബൊമ്പിച്ച കളക്ഷനും ഡിസ്കൗണ്ട്സും ആണ് നമ്മളിവിടെ കൊടുത്തു വരുന്നത്. അപ്പോ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഈ ഒരു സ്റ്റോർ സന്ദർശിക്കുവാനും ഇവിടുത്തെ എക്സ്പീരിയൻസ് കൈപ്പറ്റുവാനും ഈ ഒരു വേളയിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൈജി ഫ്യൂച്ചർ റിനോവേഷന് ശേഷം നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ആയിട്ടാണ് ഇന്ന് ഇവിടെ റിനോവേഷനായിട്ട് ഇനോഗ്രൽ ഡേയിൽ നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആ സ്റ്റേജില് നിഖില വിമൽ ആണ്. നിഖിലയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നേരത്തെ ഞാൻ ചോദിച്ചപ്പോ ജെയിംസ് ജോൺ എന്നല്ലേ പേര് പറഞ്ഞല്ലേ, ജിബിൻ ജോൺ, ജിബിൻ ജെയിംസ്. ഓക്കെ, ജിബിനൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു ഞങ്ങള് ചേച്ചീനെ കാണാൻ വന്നതാന്ന്. അപ്പൊ നിങ്ങൾ കാണാൻ വന്ന നമ്മുടെ ചേച്ചി കുറച്ച് സമയത്തിനുള്ള സ്റ്റേജിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യും. അപ്പൊ അതോടൊപ്പം തന്നെ ഇന്നത്തെ ഓഫേഴ്സ് ആരും മറക്കണ്ട. വാഷിംഗ് മെഷീനും ടിവിക്കും ഒക്കെ നമ്മള് സ്പെഷ്യലി സ്പെഷ്യൽ വാഷിംഗ് മെഷീൻ ടിവി സ്മാർട്ട് വാച്ച് അമ്പലം നടയിൽ കണ്ട് ഞങ്ങളിങ്ങനെ ഒത്തിരി ചിരിച്ച് ചിരിച്ച് സന്തോഷിച്ച സിനിമയാണ്, അതിന്റെ ഭാഗമായിരുന്നു. ആൻഡ് ഇന്നത്തെ സ്പെഷ്യൽ ഡേയില് ഞങ്ങളിവിടെ കുറെ പേർക്ക് സമ്മാനങ്ങൾ കൊടുത്തു. 235-ലധികം കൂപ്പൺസ് കൊടുത്തു, കില്ല പ്രൈസിന്റെ ഓഫേഴ്സ് ഉണ്ട്. ഇവിടെ കുഴി എന്ന് പറഞ്ഞിട്ട് ഓരോ സിനിമ റിലീസ് ഉണ്ട്, 2 വെബ്സീരീസ് ഉണ്ട് സോണിക്കും ഹോട്ട്സ്റ്റാറിനും വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ കഥ എന്ന് പറയുന്ന പറഞ്ഞൊരു സിനിമയുണ്ട്, ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇതൊക്കെയാണ് റിലീസിനുള്ള സിനിമകൾ. അപ്പൊ ഒരുപാട് നല്ല സിനിമകൾ നമുക്കിനി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കണം. ആക്ച്വലി നല്ലൊരു കൈഡി കൊടുക്കാം. എനിക്കറിയാം എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫ് എന്ന് ഇത്രയെങ്കിലും ഇത്ര സമയം എന്നെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ മൈജി ഫ്യൂച്ചറിന്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്ക് മൈജി ഫ്യൂച്ചറിനും ആവശ്യമുണ്ട്. അപ്പോ എല്ലാ സിനിമകളും കാണുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.